ഒരുപാട് നാളുകൾക്ക് ശേഷം 5-8 വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഗായ്സ്. നിനക്ക് കിഡ്നി വല്ലതും വേണോ? ചെറുതായിട്ട്. കൊറേ നാളുകൾക്ക് ശേഷം അന്നലെ വന്നല്ലോ നിങ്ങക്ക്, കൊറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വ്ളോഗ് ഇടുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നേക്കണ വിഷ്ണു ചേട്ടാ? ഇപ്പോ നമ്മൾ എന്തിനാ വന്നേക്കണ വെച്ചാൽ പാട്ട് കേട്ടാ മനസ്സിലാവും. ഇതിനോട് പാട്ടൊന്നും ഇപ്പൊ കേക്കണല്ല. ചേട്ടന്റെ കല്യാണമാണ്, ചേട്ടന്റെ എൻഗേജ്മെന്റ് 27th ആണ്. അപ്പൊ അതിന് സംഗീത കഴിഞ്ഞതാ കല്യാണം 28th 27th ഇതിന്റെ ഞാൻ വ്ലോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൊറേ നാളുകൾക്ക് ശേഷം, സോറി എങ്ങനെയാ, കൊറേ നാളുകൾക്ക് ശേഷം D1, D2, D3 എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും മിസ്സിംഗ് ആണ്. ഇപ്പൊ സനിയ സനി വന്നിട്ട് പോയിട്ടോ സാനിയ്ക്ക് പ്രാക്ടീസ് ചെയ്തു കുറച്ച്. അത് കഴിഞ്ഞ് സാനിയ്ക്ക് നാളെ ഒരു കല്യാണമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ പ്രാക്ടീസേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൊറേ നാളുകൾക്ക് ശേഷം ഡി വണ്ടി പറയൂ. D1, D2, D3 ഒരുമിച്ച് കൊറേ നാളുകൾക്ക് ശേഷം വന്നതിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അന്ന അന്ന എന്താ പ്രാക്ടീസ് ചെയ്യാൻ വരാ? അന്ന എപ്പോഴും ഫോണിലാണല്ലോ. എന്താ സംഭവം? ഞാൻ ഇത്രയും നേരം കളിച്ചവൻ എന്തോ നാടാ കളിച്ചു. പറ 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 കുക്കു പറയൂ. കുക്കു പറ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജിപി ചേട്ടന്റെ വിവാഹത്തിനോടനുസരിച്ചുള്ള സർപ്രൈസ് ഡാൻസ്. സർപ്രൈസ് അതുകൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ അപ്ലോഡ് അല്ല ഞാൻ. റംസാൻ എന്താണ് പറയാനുള്ളത്? പുറത്തുപോയിട്ടുണ്ട്. അവര് വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ. ഒരുപാട് നാളുകൾക്ക് ശേഷം 5-8 വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. എന്താ റംസാൻ? എന്താടാ എന്താ? സോ ബാക്കിയുള്ളവർ വരുന്നത് വരേക്കും കൊറേ നേരായിട്ട് കറങ്ങി തിരിഞ്ഞെടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അന്ന സമയത്തിന് വന്നൂട്ടാ. പിന്നെ സമയത്ത് അങ്ങനല്ല, അവള് വിളിച്ച അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിക്ക് വരുള്ളൂ എന്ന്. മലബാറി ഗാങ് 5, 6, 7 അല്ലടാ ആ സ്റ്റെപ്പ് ഇട്ടേ 5, 6 അത് അന്ന് കഴിച്ചാലോ എടാ 5, 6 ഇല്ല മലബാറി ഗാങ്ങിന്റെ സ്റ്റെപ്പ്. മലബാറി ഗാങ്ങിന്റെ അന്ന അന്ന മണ്ട അല്ല എടാ ഇല്ല കുണ്ട റോഡ് മുഴുവനും
നോക്ക് മലബാർ ഗ്യാങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അന്നെ കളിക്കുകയാണെങ്കിൽ അന്നയുടെ പ്രാക്ടീസ് സൂപ്പർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. 6 7 ഗോ മലബാർ ഗ്യാങ്. വെട്ടിക്കുട്ടി വെട്ടിക്കുട്ടി പാസ്സായി. ഇല്ല ഇല്ല പക്ഷെ പാസ്സായി 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 അന്ന പാസ്സായി അന്ന. യു ആർ ദ പെർഫോമർ ഓഫ് ദ ഡെഡിക്കേറ്റർ ഓഫ് ദ ഇന്ത്യ. അപ്പൊ അടുത്ത പാട്ട് പറയാം. അയ്യോ അത് ഓർപ്പിക്കല്ലേ. ഓക്കെ ഗൈസ് അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻടു പ്രാക്ടീസ്. അത് ഇംഗ്ലീഷ് നമ്മൾ ശരിയാക്കി തോ. ഓ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് മുങ്ങിയവർ: ഒന്ന് അപ്പു, രണ്ട് വിഷ്ണുചാട്ടൻ, മൂന്ന് റിനോഷ്. ഞങ്ങൾ കൊറിയ തീർത്തത് അറിയോ? പ്രലോഭനം മൂലം ഞാൻ യാത്രയിൽ ഏർപ്പെടുകയും ആ യാത്രയിൽ നിന്ന് എനിക്ക് മരുന്ന് കിട്ടുകയും അത് കഴിച്ചതിന് ശേഷം തിരികെ വരുന്ന വഴി എന്നെ അന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ എനിക്ക് അന്നയോട് പറയാനുള്ളത് ഓടി പട്ടി എന്ന് മാത്രമാണ്. തരാടാ നിനക്ക് ഞാൻ തരാടാ.
അന്ന സീക്രട്ടായിട്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അത് സീക്രട്ടായിട്ട് ഫ്ലാറ്റ് എടുത്ത് ആരും പറയരുതെന്നാണ് പറഞ്ഞത്, സീക്രട്ടായിട്ട് തന്നെ വെക്കണമല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ കാര്യം അറിഞ്ഞവര് ബാക്കിയുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കണം. പക്ഷെ സീക്രട്ട് ആയിട്ട് അറിയിക്കണം, നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയണത് അവര് വേറൊരാൾ കേൾക്കരുത്. അങ്ങനെ ഒരു ചെറിയൊരു പക്ഷെ അന്നിപ്പോ നേരത്തെ പോവാണ് എന്റെ കല്യാണം. കഴിഞ്ഞോ പ്രാക്ടീസ് സെഷൻ? ചെറുതായിട്ട് സുന്ദരി എത്തി കഴിഞ്ഞിരിക്കുന്നു. സുന്ദരി വേറെ ഏതിലൊരു ആൾക്കാരെ അങ്ങനെ പറഞ്ഞു ഇല്ല, സുന്ദരി ഉള്ളവരെ മോശം പറയാൻ പറ്റുള്ളൂ. അല്ല, ഒന്ന് കല്യാണത്തിന് ക്ഷണിക്കാനും മറക്കാണ്ടിരിക്കും. ഇവിടെ ആരാ ഇവിടെ കുക്ക? എന്താ പരിപാടി ഇവിടെ? പ്രാക്ടീസ് കഴിഞ്ഞു ഒരു ബ്ലോഗിലൊരു ഒരു ബായ് പറയോ, ഞാൻ ഇറങ്ങാ. ബായോ? ശരിക്കും ഓഡിയൻസ് ആഗ്രഹിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഒരു കോംബോ സംസാരം. അപ്പൊ നീ ഞങ്ങളോട് ബായ് പറഞ്ഞിരിക്കേ. ബായ് ബായ് ഗൈസ്, ബായ് ഗൈസ്. അന്നപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വ്ലോഗ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് തുറക്കരുത്. വീഡിയോ റിപ്പോർട്ട് ചെയ്യാൻ യെസ്. അപ്പോ എന്തെന്നറിയോ, എന്റെ കൊറേ പേര് പറഞ്ഞു എന്നെ വീഡിയോയില് കാണില്ല. അപ്പൊ അത് കൂടുതൽ കാണിക്കാൻ അതിന് ഇതേപോലെ ചെയ്താൽ മതി. ഫ്രണ്ട് ക്യാം വെക്കാം, പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അന്നേക്ക് വീഡിയോ ഭയങ്കര ഡൗണാ, ഭയങ്കര മോശ. അപ്പൊ അന്ന് ഞങ്ങളെ ആൾക്കാർ ഫീച്ചർ ചെയ്യണം, അത് പുതിയ പാടുന്ന. അപ്പൊ എനർജി തരുന്ന ആൾക്കാരെ വീഡിയോയില് കൊണ്ടുവന്നു എത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെ എടുക്കണേ. നിങ്ങളുടെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാ, വീഡിയോ ഷെയർ ചെയ്യാ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യുവർ ചോയ്സ് അല്ലേ. എന്റെ ഊബർ വന്നിട്ടോ, ശരി എന്നാ. അതെ, ഒന്ന് കട്ട് ചെയ്യോ. ടോണിക്കുട്ടാ.